റിഫയുടെ കേസിൽ ചിലപ്പോൾ അതിനിർണായകമായേക്കാവുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്, ജംഷാദിന് പുറമെ മെഹനാസിന് പുറമെ റിഫയുടെ മൃതശരീരം മൂന്നാമതായി ഒരാൾ കണ്ടിരുന്നു. ആ മൂന്നാമതായി ഒരാൾ കണ്ടത് ആഷിഖ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആഷിഖ് മെഹനാസിന്റെ ജംഷാദിന്റെ സുഹൃത്താണ്, കൂടാതെ റിഫയെ അറിയുന്ന ഒരാൾ തന്നെയാണ്. കുറിയർ സർവീസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആഷിഖാണ് മൂന്നാമതായി ഈ മൃതദേഹം കണ്ട ആ മൂന്നാമത്തെ ആൾ. അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം എന്ന് പറയുന്നത്, റിഫയും മെഹനാസും അന്ന് വഴക്കുണ്ടായിരുന്നു. വഴക്ക് റിഫയെ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ആഷിഖിന്റെ ശബ്ദ സന്ദേശം വ്യക്തമാക്കുന്നത്. ആഷിഖിന്റെ ശബ്ദ സന്ദേശം ഞങ്ങളുടെ കയ്യിലെത്തിയത് റിഫയുടെ ബന്ധുവായിട്ടുള്ള റാഫി ആഷിഖിനോട് ഈ വിഷയം സംസാരിക്കുമ്പോഴാണ്. ആ ഫോൺ സംഭാഷണത്തിൽ വളരെ വ്യക്തമായി ആഷിഖ് പറയുന്നുണ്ട്, അന്ന് രാത്രി വൈകി വന്നതിന്റെ പേരിൽ ഈ പറയുന്ന റിഫയെ മെഹനാസ് അടിച്ചിരുന്നു എന്നുള്ളതാണ് ആ ശബ്ദ സന്ദേശത്തിലുള്ളത്. ആ ശബ്ദ സന്ദേശം കേൾക്കാം. ആഷിഖ് ഈ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് ആഷിഖിനോട് ഫോണിലൂടെ സംസാരിച്ച റിഫയുടെ ബന്ധു വ്യക്തമാക്കി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശങ്ങൾ കേൾക്കാം. റൂമിൽ വെച്ചിട്ട് റിഫ വന്നതിന് ശേഷം മെഹനാസും തമ്മിൽ വഴക്കുണ്ടായിന്ന് മെഹനാസ് പറയുന്നുണ്ട്. പക്ഷെ വെറും വഴക്കല്ല ഉണ്ടായത്, മെഹനാസ് റിഫയെ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവരെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമതായിട്ടുള്ള ഒരാൾ, അതായത് ആഷിഖ്, ആഷിഖ് എന്നോട് പറഞ്ഞ കാര്യമാണ് റിഫയെ അടിച്ചിട്ടുണ്ട്, മെഹനാസ് അടിച്ചിട്ടുണ്ട്, നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഒരു വിഷയത്തിനോ ചെറിയൊരു കാര്യത്തിനോ വേണ്ടിയിട്ട് ഒരിക്കലും റിഫ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ വിഷമവും സങ്കടവും ഒന്നും റിഫക്ക് ആദ്യമായിട്ട് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, റിഫക്ക് അത് മുന്നേ അനുഭവിക്കുന്നുണ്ടെന്നുള്ള തെളിവുണ്ട്. എന്താ വെച്ചാൽ അവളുടെ ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞ കാര്യമുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ, കുടുംബക്കാർ മൊത്തത്തിൽ മെഹനാസിനെ അന്ന് അന്വേഷിച്ചിട്ട് മെഹനാസ് ആള് ഫ്രോഡാണ്, കല്യാണത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞ സമയത്ത് കുടുംബക്കാരെ എതിർത്തിട്ടാണ് ഇവരെ വാശിക്കാണ് കല്യാണത്തിൽ നിന്ന് പറയുന്നുണ്ട്. കുടുംബക്കാരൊക്കെ സപ്പോർട്ടില്ലായിരുന്നു, അങ്ങനെയാണ് കല്യാണത്തിന് ഞങ്ങൾ സ്വന്തം ഞാനും ഫാമിലിയും അങ്ങനെ കഴിച്ച കല്യാണമാണ്, അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊന്നും ഇവരെ അടുത്ത് പറയാൻ പറ്റൂല, അപ്പോൾ ഞാൻ ഇവനെ സഹിച്ച് നിന്നേ പറ്റൂ, ഇവനെ ഞാൻ സഹിച്ചേ പറ്റുള്ളൂ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്, ഇവളെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് കോഴിക്കോട്ടെ റിഫയുടെ വീട്ടിലേക്ക് പോകുന്ന നേരത്ത് ഞങ്ങൾ ആദ്യം കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് മെഹനാസിനെയാണ്. കാരണം മെഹനാസിന്റെ വാദമാണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ മെഹനാസ് അന്ന് വ്യക്തമായ ഒരു അഭിമുഖത്തിന് തയ്യാറായില്ല, എന്നാൽ ചെറിയൊരു വീഡിയോ മാത്രമായിരുന്നു ഞാനന്ന് പുറത്തുവിട്ടത്. എന്നാൽ മെഹനാസ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഈ സംസാരത്തിനിടയിൽ തന്ത്രപരമായി ഞാനൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് മെഹനാസെ നിങ്ങൾ അന്ന് റിഫയെ രാത്രിയിൽ അടിച്ചത് എന്ന്. ഇത് ചോദിക്കാനുള്ള കാരണം എനിക്ക് ചില സൂചനകൾ ലഭിച്ചതുകൊണ്ടാണ്. മെഹനാസ് ഈ ചോദ്യത്തിന് മുന്നിൽ വീഴുകയും ചെയ്തു. ഇതൊരു വീഡിയോ അഭിമുഖമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. മെഹനാസ് പറഞ്ഞത്, ഞാൻ അന്ന് അടിക്കാനുള്ള കാരണം വൈകി വന്നതിനെ തുടർന്നുണ്ടായ ഒരു തർക്കമായിരുന്നു എന്നാണ് മെഹനാസ് അന്ന് എന്നോട് പറഞ്ഞത്. വീഡിയോ അഭിമുഖമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. മെഹനാസിന്റെ ഉമ്മയും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന വിഷയമല്ലേ എന്നുള്ളതായിരുന്നു. എന്നാൽ എനിക്ക് അതങ്ങനെ തോന്നിയില്ല. കാരണം ഈ സംഘർഷമാണോ ചിലപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള സൂചനകൾ പോലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്ന് വിചാരിച്ച് മെഹനാസാണ് പ്രതി എന്നൊന്നുമല്ല, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ ഒരു സംശയം. ഈ ചോദ്യം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് മെഹനാസിനെ അടുത്ത ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യം ഞാൻ ചോദിച്ചു. പക്ഷെ മെഹനാസ് ഇതിന് വ്യക്തമായ ഒരു മറുപടി നൽകിയില്ല. കാരണം ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു, അടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മെഹനാസ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടിയിട്ട് ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് റിഫയുടെ ബന്ധുവായിട്ടുള്ള റാഫി ആഷിഖ് എന്ന് പറയുന്ന മൂന്നാമത്തെ വ്യക്തിയുമായിട്ട്
അതായത് അന്നുണ്ടായിരുന്ന മൂന്നാമത്തെ വ്യക്തിയുമായിട്ട് ഒരു ഫോൺ സംഭാഷണം നടത്തിയത്. ആ ഫോൺ സംഭാഷണത്തിൽ ആഷിഖ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആഷിഖിന്റെ സ്ഥിരീകരണത്തിന്റെ ശബ്ദ സന്ദേശമാണ് നിങ്ങൾ ആദ്യം കേട്ടത്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വരെ മേനാസ് എന്നോട് വീഡിയോയിലൂടെ അല്ലാതെ നേരിട്ട് പറഞ്ഞ ഈ കാര്യം എവിടെയും ഇതുവരെയായിട്ട് മേനാസ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അന്ന് രാത്രി മെഹനാസ് റിഫയെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ മൃതശരീരം കണ്ട മൂന്നാമത്തെ ഒരാളായ ആഷിഖ് സ്ഥിരീകരിക്കുമ്പോൾ ആ സ്ഥിരീകരണത്തിന് പ്രസക്തി ഏറെയാണ്. കാരണം മൂന്നാമതായി ആ മൃതശരീരം കണ്ട ഒരാൾ, മെഹനാസുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ, റിഫയെ അറിയുന്ന ഒരാൾ, ജംഷാദിനെ അറിയുന്ന ഒരാൾ, ഇവരുടെ കൂടെയുള്ള ഒരാൾ തന്നെ അത് വ്യക്തമാക്കിയിട്ട് പറയുമ്പോൾ ഈ വിഷയത്തിൽ എന്തോ ഉണ്ട് എന്നുള്ള സംശയങ്ങളുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മേനാസാണ് പ്രതി എന്നൊന്നും ഞങ്ങൾ പറയില്ല, ഞങ്ങൾക്കത് പറയാനുള്ള ഒരു രീതിയുമില്ല, നിയമപരമായിട്ട് അനുവാദമൊന്നുമില്ല. എന്നാൽ ഇതിന് ശേഷമുള്ള റാഫിയുടെ ഓഡിയോ ശബ്ദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. റിഫ റിഫയുടെ സുഹൃത്തിനോട് പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന ആ ഓഡിയോ ശബ്ദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മെഹനാസുമായിട്ടുള്ള വിവാഹ ബന്ധത്തിന് കുടുംബം വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടമാക്കിയിരുന്നു. അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അതും സ്ഥിരീകരിക്കാനുള്ളത് കൊണ്ട് തന്നെ സ്ഥിരീകരിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കും. എന്തുകൊണ്ടാണ് കുടുംബം മെഹനാസിന് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട എന്ന് പറയാനുള്ള കാരണം. അവിടെ വ്യക്തമായിട്ട് റിഫ പറയുന്ന ഒരു കാര്യമുണ്ട്, കുടുംബത്തോടൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന. കാരണം അവർ ഈ വിവാഹത്തെ എതിർത്തവരാണ്, എന്നെ ചിലപ്പോൾ അവർ ഈ വിഷയത്തിൽ ശകാരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ലായിരുന്നു, ഞാൻ എല്ലാം മനസ്സിൽ കടിച്ചു പിടിച്ചു വെക്കുകയാണ് എന്ന് റിഫയെ അവസാന മണിക്കൂറിൽ കണ്ട റിഫയുടെ സുഹൃത്തിനോട് പറഞ്ഞതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പന്തികേടുകൾ നമുക്ക് മണക്കുന്നുണ്ടല്ലോ. നമ്മൾ ആരെയെങ്കിലും പ്രതിയാക്കാൻ മനഃപൂർവ്വം ഇറങ്ങിത്തിരിച്ചതൊന്നുമല്ല. ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതികളിലേക്ക് എത്താവുന്ന വഴികളിൽ ചില ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സംശയം ഉണ്ടാകും. ആ സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാതെ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ, അതിൽ വ്യക്തതയില്ല എന്ന് ജനങ്ങൾ പറയുമ്പോൾ, അതിന് വ്യക്തത വരുത്തേണ്ടത് ആരോപണങ്ങൾ ഉന്നയിച്ച ഇടത്തു തന്നെയാണ്. ക്ഷണിക്കുന്നു നിങ്ങളെ, മെഹനാസിനെയും ജംഷാദിനെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതൊക്കെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഒരു വ്യക്തമായ അഭിമുഖത്തിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ പറയുന്ന ഇടത്തല്ല, ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിങ്ങൾക്കത് തത്സമയം, അതായത് ലൈവായി തത്സമയമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുണ്ട് എങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. അതായത് ലൈവ് ഇന്റർവ്യൂക്ക് ഞങ്ങൾ തയ്യാറാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ എങ്ങാനും പറഞ്ഞാലോ, ഞങ്ങൾ പറഞ്ഞതൊന്നും ഇട്ടിട്ടില്ല എന്നുള്ള വാദം നിങ്ങൾ ഉയർത്തിയാലോ, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇപ്പോഴും പറയുന്നു, മെഹനാസോ ജംഷാദോ പ്രതിയാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന്. പ്രതികളിലേക്ക് എത്താവുന്ന അവസാന വഴിയിലേക്കും പബ്ലിക് കേരള എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മാധ്യമത്തിന് ശേഖരിക്കാൻ പറ്റുന്ന സ്രോതസ്സുകൾ തീർച്ചയായും ആ സ്രോതസ്സുകളുടെ ഏറ്റവും അവസാന വഴിയിലാണ് ഞങ്ങളുള്ളത്. പോലീസുകാരല്ല, അന്വേഷണ ഏജൻസിയല്ല, നിയമപരമായിട്ട് അതിന് ഒരുപാട് പ്രത്യേക അനുവാദമുള്ള ആളുകളുമല്ല. അതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തെളിവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ കുടുംബങ്ങളും സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാത്രം പ്രയത്നമല്ല, പക്ഷേ ഞങ്ങളും കൂടിയിട്ടുള്ള ഒരു പ്രയത്നമാണ്. തീർച്ചയായും എല്ലാവരുടെയും ഭാഗം കേൾക്കാൻ തയ്യാറാണ്. മെഹനാസിന് ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ജംഷാദിന് പറയാനുണ്ടോ? കുടുംബത്തിന് പറയാനുണ്ടോ? വരൂ, എനിക്കെതിരെ പറയാനുണ്ടോ? വരൂ, സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ അതേ ചാനലിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു ഭാഗം പോലും കട്ട് ചെയ്യില്ല, ഒരു രീതിയിലും അത് മാറ്റിവെക്കില്ല. കൃത്യമായി നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. അത് തത്സമയമായി പറയണമെന്നുണ്ട് എങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.